നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാനൽ ചർച്ചകൾക്ക് പകരം ഭൂമിയിൽ ചാലുകൾ കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വരണമെന്ന് നടൻ സലീകുമാർ പറഞ്ഞു. മന്ത്രി എം എം മണിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എസ് എൻ എസ് സി ചന്ദ്രാപ്പിനിയുടെ വോളിബോൾ മാമാങ്കത്തിന് 48 വയസ്സ്. വാർത്തകൾ വിശദമായി. ചാനൽ ചർച്ചകൾക്ക് പകരം ഭൂമിയിൽ ചാലുകൾ കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വരണമെന്ന് നടൻ സലീംകുമാർ പറഞ്ഞു. കൈമാറാൻ പ്രിയപ്പെട്ട സലീംകുമാറിനെ സ്വീകരിക്കാം. സലീമിനെയും ക്ഷണിക്കാം. ഒരു അത്യാവശ്യം വാല്യ ഈ പഴങ്ങളൊന്നും വിഷുവിന് ഓണത്തിനൊക്കെ വാങ്ങുന്ന പഴങ്ങളൊന്നും ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് എൻ്റെ വീടല്ല, അയലോക്കത്തുകാർ ഒരു മാനസികമായിട്ട് ഞാൻ കണ്ടില്ല. സ്വന്തം വീട്ടിലെ വാഴ വീട്ടിൽ തന്നെയാണ് അന്നൊക്കെ അന്നൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് കണ്ട് വളർന്നതിൻ്റെ പേരിലാണോ ഇങ്ങനെ ഒരു താല്പര്യം ചെറുപ്പത്തിൽ തുടങ്ങിയുണ്ടായത്. അപ്പോൾ പണ്ട് കുംഭമാസം അടുക്കുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. അന്ന് എന്നെ ഞാനന്ന് എൽ പി എസ് സി പഠിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കുംഭമാസത്തിലെ പൗർണമി നാൾ വെളുത്ത വാവിൻ്റെ അന്ന് എൻ്റെ തുണിയില്ലാതെ നിർത്തും രാത്രിയൊക്കെ എഴുതിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് എന്തിനാണ് എൻ്റെ തുണിയില്ലാതെ ഇങ്ങനെ നിർത്തുന്നത്? അപ്പോൾ ആ സമയത്താണ് ചേന നടുന്നത്. അപ്പോൾ ഈ ചേന നടാനായിട്ട് ഈ ചേനയൊക്കെ പൊളിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് ചാണാമുക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. വാവിൻ്റെ അന്ന് എൻ്റെ കിടക്ക് ഊരി എല്ലാം ഉരുന്നുണ്ട് ഊരി ഈ ചേന എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കും ചന്ദ്രനെ. അന്നിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അച്ഛനും വലിയ പ്രാന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീട് അന്വേഷിച്ചതാണ് ഈ പൂർണ്ണചന്ദ്രൻ്റെ അത്ര വലുപ്പത്തിൽ ഈ ചേന വലുതാകണം എന്നുള്ളൊരു വിശ്വാസത്തിനാണ്. ആകെ കാരണം എൻ്റെ സഹോദരങ്ങൾ എന്നേക്കാൾ 10 ഒക്കെ വയസ്സ് പ്രായമുള്ള ആളുകളാണ്. 10 വയസ്സിന് മൂപ്പുറമാണ് ഉള്ള ആളുകളാണ്. 20 വയസ്സാണ് എൻ്റെ മൂത്ത പെങ്ങളും ഞാനായിട്ടുള്ള വയസ്സൊക്കെ എത്തിയത്. തളിക്കുളം തളിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം തരിശുപാടത്ത് ഹരിതസ്മൃതി സൊസൈറ്റി ആരംഭിക്കുന്ന ജൈവപാടകൃഷി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യത്യസ്ത ചാനലുകളിൽ ഒരേ സമയം തത്സമയ ചർച്ചകളിൽ പങ്കെടുത്ത് അത്ഭുതം കാണിക്കുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ. രാഷ്ട്രീയക്കാർ ചാനലുകളിൽ നിന്ന് ഭൂമിയിലേക്കിറങ്ങി മണ്ണിനോടും മനുഷ്യരോടും ഇടപഴകണം. ജനങ്ങളുമായി ഇടപഴകുന്നവർക്ക് മാത്രമേ നാട്ടിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയൂ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊക്കാളി നെല്ലിനെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നാൽ 10 ലക്ഷം രൂപ നൽകാൻ താൻ തയ്യാറാണെന്ന് സലീംകുമാർ പറഞ്ഞു. തരിശുപാടത്ത് സലീംകുമാർ വിത്ത് വിതച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഡി സി സി പ്രസിഡന്റും ഹരിതസ്മൃതി സൊസൈറ്റി രക്ഷാധികാരിയുമായ ടി എൻ പ്രതാപൻ അധ്യക്ഷനായിരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ പി കെ സുഭാഷിതൻ, പി എസ് സുൽഫിക്കർ, എ ഡി നേന തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രി എം എം മണിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും എം എൽ എ ആയും മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴുമെല്ലാം നിലനിന്ന കേസ് തന്നെയാണിത്. പുതിയതായി ഒന്നുമില്ല. കേസിൽ നിന്നൊഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയതാണ് പുതിയ കാര്യം. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് പുതിയ ആരോപണങ്ങളെന്നും കോടിയേരി തൃശൂരിൽ പറഞ്ഞു. എസ് എൻ എസ് സി ചന്ദ്രാപ്പിനിയുടെ വോളിബോൾ മാമാങ്കത്തിന് 48 വയസ്സ്. 1937 ആരംഭിച്ച ശ്രീനാരായണ സ്പോർട്സ് ക്ലബ് 1967 മുതലാണ് വോളിബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചത്. പെരുമ്പടപ്പ് ഈസ്റ്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെൻറ്റ് നടത്തുന്നത്. ഇ എസ് കുഞ്ഞിക്കിളവൻ മാസ്റ്റർ, ഇ എസ് രാമൻ മാസ്റ്റർ എന്നിവരാണ് വോളിബോൾ എന്ന കളി മണപ്പുറത്തിന് പരിചയപ്പെടുത്തിയത്. ശേഷം നിരവധി താരങ്ങൾ എസ് എൻ എസ് സിയിൽ നിന്നും ഉയർന്നു വന്നു. ഇന്ത്യൻ വോളിബോൾ താരം വി കെ ഇക്കോരക്കുട്ടി മാസ്റ്റർ, സർവീസ് താരങ്ങളായ കൊല്ലാറ വിജയരാഘവൻ, കുമ്പളപ്പറമ്പിൽ ചന്ദ്രശേഖരൻ, ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ, ഇന്നത്തെ ഇരിങ്ങാലക്കുട എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ, പി ആർ താരനാഥൻ തുടങ്ങി നിരവധി പേർ എസ് എൻ എസ് സിയിൽ നിന്നും താരങ്ങളായി. 1967 തുടങ്ങി 2016 എത്തി നിൽക്കുന്ന വോളിബോൾ ടൂർണമെൻറ്റ് 2 തവണ മാത്രമാണ് മുടങ്ങിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തും പാകിസ്ഥാൻ യുദ്ധകാലത്തുമാണ് ടൂർണമെന്റ് നടത്താൻ പറ്റാതെ വന്നത്. എല്ലാ വർഷവും ക്രിസ്തുമസ് അവധിക്കാലത്ത് നാടിന്റെ ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു കൊല്ലം മാത്രമേ ഈ ടൂർണമെന്റ് നിന്നു പോയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അന്ന് പാകിസ്ഥാൻ യുദ്ധകാലത്ത് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നടത്തിയില്ല. പിന്നെ എല്ലാ കൊല്ലങ്ങളും ഇവിടുത്തെ ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള സഹകരണമാണ് ഇപ്പോഴും ഈ എസ് എൻ എസ് സി ടൂർണമെന്റ് മുടങ്ങാതെ നടന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ 48 വർഷമായി. ഇതൊരു ഒരു ആഘോഷ തിമിർപ്പിലാണ്. കുട്ടികളൊക്കെ ഇവിടുത്തെ കോച്ചിങ് ക്യാമ്പ് നടക്കുക. കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷൻ കാലത്ത്
ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് തുടങ്ങി വെച്ച കോച്ചിങ് ക്യാമ്പ് തുടർന്ന് കൊണ്ടുപോവുകയും സമ്മർ വെക്കേഷൻ കാലത്ത് 60 ദിവസം തുടർച്ചയായി കുട്ടികൾക്ക് റിഫ്രഷ്മെൻ്റൊക്കെ നൽകിക്കൊണ്ട് നമ്മൾ നടത്തിണ്ടായി. അതിനുശേഷവും ഇതാ അവധി ദിവസങ്ങളിൽ നമ്മൾ ക്യാമ്പ് തുടർന്ന് പോരുകയാണ്. ഇതിൽ നിന്ന് നല്ല കുട്ടികളുണ്ട്, അവരെയും ഇതുപോലെ തന്നെ നാളെയുടെ വാഗ്ദാനമായി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കുള്ളത്. ഒട്ടേറെ ദേശീയ ദേശാന്തര താരങ്ങളെ വളർത്തിയെടുത്ത SNSEയിൽ വോളിബോൾ പരിശീലകരെയും ദേശീയ വോളിബോൾ റഫറിമാരെയും വളർത്തിയെടുത്തു. 1970കളിൽ പട്യാല സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ NIS കരസ്ഥമാക്കി മണപ്പുറത്തിന്റെ ആദ്യ വോളിബോൾ പരിശീലകനായി മാറിയ കൊല്ലാറ വിജയരാഘവൻ 1998 ബാംഗ്ലൂർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും NIS നേടിയ PC രവി മാസ്റ്റർ, KJ രാജേഷ് എന്നിവർ SNSEയുടെ സംഭാവനകളാണ്. ദേശീയ വോളിബോൾ റഫറിമാരായ TV മണികണ്ഠലാൽ, MP പ്രശാന്ത്, PN സജീവൻ, സംസ്ഥാന റഫറിമാരായ KR ജനിൽ, KV വിനോദ്, MS കെവിൻ എന്നിവരും SNSEയുടെ താരങ്ങളാണ്. പുത്തൻ തലമുറയിലെ ദേശീയ താരങ്ങളായ M ബൈജു, PS പ്രജോത്, KB സുഭാഷ്, KJ രാജേഷ്, റോബിൻ എഡ്വേർഡ് വിൽസൺ, ആന്റണി പുല്ലിക്കോട്ടിൽ എന്നിവരും SNSEയിൽ നിന്നും കളിച്ചു വളർന്നവരാണ്. 50 വിദ്യാർത്ഥികളും ഇപ്പോൾ SNSEയിൽ പരിശീലനം നേടുന്നുണ്ട്. SNSEയുടെ 48th ടൂർണമെന്റിന് ഈ മാസം 26 തുടക്കമാകും. കേരള നദുവത്തിൽ മുജാഹിദീൻ കയ്പമംഗലത്ത് ഏകദിന കുടുംബ സംഗമം നടത്തി. മുഹമ്മദ് അഷറഫ് ഒമാൻ ഉദ്ഘാടനം ചെയ്തു. സഹാബത്ത് ചോദിച്ചു, അലാ ഉഹരി ഉഹരിബുക്കും ബി അഫ്ദല മിൻ ദറജത്തി സിയാമു സിയാമി വസ്സലാഹ് വസ്സദഖ. നോമ്പിനേക്കാളും നമസ്കാരത്തേക്കാളും സദഖയേക്കാളും ഉന്നത പദവിയിലുള്ള ഒരു സൽക്കർമ്മം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചപ്പോൾ, ബലായ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. സ്ലാഹ് ദാത്തിൽ സ്ലാഹ് ദാത്തിലെയും ദാത്തിൽ ബൈൻ നിങ്ങൾക്കിടയിൽ പരസ്പരം ബന്ധം മെച്ചപ്പെടുത്തുക. ഒ ഫസാദു ദാത്തിൽ ബൈൻ ഹാലിക്ക, തീർച്ചയായും ബന്ധങ്ങളുടെ തകർച്ച അത് വലിയ കുഴപ്പത്തിന് കാരണമാവും എന്നാണ്. PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. EK ഇബ്രാഹിംകുട്ടി മൗലവി, PK അബ്ദുൾ മജീദ്, KA കബീർ മുസ്താനി, BS അബ്ദുൾ മദനി എന്നിവർ സംസാരിച്ചു. M സലാഹുദ്ദീൻ മദനി, ഡോക്ടർ AA അബ്ദുൾ മജീദ് സൊലാഹി, അഹമ്മദ് അനസ് മൗലവി, പൊന്മള അബ്ദുൾ റഹ്മാൻ ഫാറൂഖി, KA അബ്ദുൾ ഹസീബ് മദനി എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിച്ചു. ചന്ദ്രാപിനി കണ്ണമ്പുള്ളി വായനശാലയുടെയും ഷോട്ടോക്കൻ കരോട്ട അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശൻ ഉദ്ഘാടനം ചെയ്തു. ആർക്കും ഒരു ആളുകൾക്കും അതിനുള്ള സമയം കണ്ടെത്താനോ ഒന്നിനും നേരമില്ലാത്ത ഓടിക്കൊണ്ടെടുക്കുന്ന ഈ യന്ത്രയുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പോലുള്ള കുട്ടികൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും അതുപോലെ യുവജനങ്ങൾക്കും ഇന്ന് കരോട്ട പോലുള്ള ആയോധന മുറകൾ നിലയ്ക്കുന്നതിന് വേണ്ടി ഈ കരോട്ട പോലുള്ള കലകളും അഭ്യസിക്കണം. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാനസികമായ ഉല്ലാസത്തിന്, നമ്മുടെ പേശികളൊക്കെ മുറുകുന്ന ഒരു അയഞ്ഞു നിലയാകുന്നതിന് ഇങ്ങനെയുള്ള കലകളെ നമ്മൾ അഭ്യസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് പ്രഷർ, ഷുഗർ അതുപോലുള്ള ഒട്ടനവധി അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിരുന്നു സമൂഹത്തിൽ നിന്ന്. KC പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, രജിത ബാലൻ, TN അജയ്കുമാർ, പ്രതാപൻ മേനോത്ത് എന്നിവർ സംസാരിച്ചു. പൊന്മാനിക്കുടം ഉണ്ണീൻ മുസ്ലിയാരുടെ 91st ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ഇതോടനുബന്ധിച്ച് രാവിലെ നടന്ന മധുഹുപാട്ടിന് അഹമ്മദ് കുട്ടി അൽ ഖാസിമിയും ഗത്തം ദുആയ്ക്ക് KK അബൂബക്കർ ഫൈസിയും നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം സെയ്ദ് മുഹമ്മദ് ബക്കരി ഉദ്ഘാടനം ചെയ്തു. ഇടവേള